ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ബി ബി ക്രീമും ഫൗണ്ടേഷനും ഒന്നും തന്നെ ഇടാണ്ട് ഒരു സിമ്പിളായിട്ടൊരു മേക്കപ്പ് ചെയ്തല്ലോ. അപ്പോൾ അതിനായി ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന പോൺസിൻ്റെ ഡേ ക്രീമാണ്. അപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഡെയിലി ഓഫീസൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ കൂടുതലായിട്ട് ഫൗണ്ടേഷൻസും അങ്ങനത്തെ ഒക്കെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. എനിക്കെന്ന് വെച്ചാൽ ബി ബി ക്രീം യൂസ് ചെയ്തെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ അത് എത്ര ബ്രാൻഡഡ് ആയിക്കോട്ടെ, ഫൗണ്ടേഷൻ എങ്ങനത്തെ ആയിക്കോട്ടെ, രണ്ട് ദിവസത്തെ എനിക്ക് പിമ്പിൾസൊക്കെ വരും. അതാണ് മുഖക്കുരുൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ കാജലാണ് ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാൻ, ലാക്മിൻ്റെ ഐക്കോണിക് കാജൽ. ഞാനിത് ഹൈലൈനർ യൂസ് ചെയ്യുന്നില്ല, ഇതിൽ തന്നെ ഞാൻ അതിൽ തന്നെ ഹൈലൈനർ ആക്കി കൊടുക്കുകയാണ്. കാജൽ യൂസ് ചെയ്ത് തന്നെ ഹൈലൈനർ ചെയ്യുക. ഇനി പൗഡർ, പൗഡർ നിങ്ങളുടെ അടുത്ത് ഏതുണ്ട് ആ പൗഡർ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ പൗഡർ ഇടാൻ പോവാണ്. എന്തെങ്കിൽ മാരേജ് ഫങ്ഷൻ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കൂടുതലായി ഹെവി മേക്കപ്പ് യൂസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് മുടി ഒന്ന് കെട്ടാം. കൂടുതൽ ഞങ്ങൾ ഫേസിലേക്ക് ഫേസ് പാക്കോ ഫേസ് മാസ്ക് എന്ത് ചെയ്യുമ്പോഴും നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. ഒന്നും കൂടി നമ്മുടെ ഫേസ് റിങ്കിൾസും അങ്ങനത്തെ ഒക്കെ പ്രോബ്ലംസ് ഒക്കെ കുറേ കുറയ്ക്കുക. ഇനി മൂക്കുത്തി ഇടാൻ ആഗ്രഹമുള്ളവർ വേണമെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇടാം. ഞാനിപ്പോൾ മൂക്കുത്തിയും കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനി ഒരു ഞാൻ ചുടിദാറാണ് ഇട്ടിരിക്കുന്നത്, അതിന് ഷോളും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഫുൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി ആരും ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്വന്തം തന്നെ എടുത്തതാ വീഡിയോസ്. അപ്പം നിങ്ങൾ കണ്ടല്ലോ സിമ്പിളായിട്ട് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.